നമസ്കാരം. കോൺഗ്രസ് കനത്ത തിരിച്ചടികളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ദേശീയ തലത്തിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമില്ല. അധികാരത്തിനായി തമ്മിലടിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും. പല തരത്തിലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ രക്തരൂക്ഷിത രാഷ്ട്രീയത്തിൽ നിന്നും കയറി വന്ന നേതാവാണ് കെ സുധാകരൻ. സിപിഎമ്മുകാരുടെ ഒന്നാം നമ്പർ ശത്രു. അങ്ങനെയുള്ള കോൺഗ്രസ് ശത്രുവിന്റെ പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും കെ വി തോമസും പങ്കെടുക്കുന്നതിൽ തുടക്കത്തിൽ തന്നെ കെ സുധാകരൻ എതിർപ്പറിയിച്ചിരുന്നു. കേരളയിൽ സമരത്തെ അടിച്ചമർത്തുന്ന പോലീസ് ശൈലിക്കെതിരെ ആയിരുന്നു ഈ തീരുമാനവും. തെരുവിൽ അണികൾ അടികൊള്ളുമ്പോൾ എങ്ങനെ സിപിഎം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. സുധാകരന്റെ ഇതേ ആശങ്കയ്ക്കൊപ്പമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും നിലകൊണ്ടത്. അനുമതി നിഷേധിച്ച ഹൈക്കമാൻഡ് കെ പി സി സി തീരുമാനത്തിനൊപ്പം നിൽക്കാൻ തരൂരിന് നിർദ്ദേശവും നൽകി. ഇക്കാര്യം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തരൂരിനെ അറിയിക്കുകയും ചെയ്തു. സിപിഎം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കുന്നതിന് കോൺഗ്രസ് നേതാക്കൾക്ക് വിലക്കുണ്ടെന്നും ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം സിപിഎം പാർട്ടി കോൺഗ്രസിലെ സെമിനാറിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചത് വിവാദമായതിൽ കോൺഗ്രസ് എംപി ശശി തരൂരിന് അതൃപ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എങ്കിലും ഇടക്കാലം കൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് വില കൽപ്പിക്കാതെ മുന്നോട്ട് പോയ തരൂരിന് പാർട്ടി ലൈനിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണ് ഈ വിവാദം. സിപിഎം സംസ്ഥാന സമ്മേളനത്തിലെ പരിപാടിയിലും പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിരുന്നെന്നും എന്നാൽ അന്ന് എ ഐ സി സി അധ്യക്ഷയോട് ആലോചിച്ച് ഉചിത തീരുമാനമെടുത്തെന്നും തരൂർ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ കുറിച്ചിരുന്നു. അത് മാധ്യമങ്ങളിൽ വിവാദമായില്ല. ഇത്തവണയും ഈ രീതി അവലംബിക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സെമിനാറിൽ പങ്കെടുക്കാൻ ഹൈക്കമാൻഡ് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് അതൃപ്തി വ്യക്തമാക്കി തരൂർ രംഗത്തെത്തിയത്. കെ റെയിൽ പദ്ധതിയോട് ആഭിമുഖ്യമുള്ള തരൂരിനെ സെമിനാറിൽ പങ്കെടുപ്പിക്കാൻ സിപിഎം നീക്കം നടത്തിയത് കോൺഗ്രസിനെ വെട്ടിലാക്കാനുള്ള തന്ത്രമായാണ് കരുതപ്പെടുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കോൺഗ്രസ് സമരം ശക്തമാക്കാൻ തന്ത്രങ്ങൾ ഒരുക്കുന്ന ഘട്ടത്തിൽ സിപിഎം വേദികളിലെ കോൺഗ്രസ് സാന്നിധ്യം ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും കണക്കുകൂട്ടി. സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള നയരേഖയുമായി മുന്നോട്ട് പോകുന്ന സിപിഎം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സെമിനാറുകളിൽ കേരളയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നേക്കുമെന്നും അങ്ങനെ സംഭവിച്ചാൽ മുൻപ് കേരളയിലിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുള്ള ശശി തരൂരിന്റെ നിലപാട് കോൺഗ്രസിന് ഒരുപക്ഷെ ക്ഷീണമുണ്ടാക്കിയേക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ആശങ്കപ്പെട്ടിരുന്നു. കേരളത്തിനെതിരെ കോൺഗ്രസ് നടത്തിവരുന്ന പ്രതിഷേധങ്ങളുടെയും വിമർശനങ്ങളുടെയും മുനയൊടിക്കാനും ഇത് വഴിയൊരുക്കുമായിരുന്നു. അതിനുള്ള അവസരമാണ് കെ പി സി സി അധ്യക്ഷന്റെ ഇടപെടലിൽ ഇപ്പോൾ പൊലിഞ്ഞത്. എന്തായാലും ഇത് സംബന്ധിച്ച് കടുത്ത മുറുമുറുപ്പുകൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ശശി തരൂരിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.